കേരളത്തെ ഭയപ്പെടുത്തി ആലുവ മുതൽ തൊടുപുഴ വരെയുള്ള മേഖലയിൽ ക്രിമിനൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസ് മുതൽ അഭിമന്യു കൊലപാതകം വരെ ഒരു വശത്ത് ഭീകരവാദം ശക്തിപ്പെടുന്നു എന്നതിന്റെ തെളിവാണ്. പെരുമ്പാവൂരിലെ ജിഷയുടെയും നിമിഷയുടെയും കൊലപാതകങ്ങളും കോതമംഗലത്ത് പോത്തിന്റെ പിൻഭാഗം വെട്ടിയുള്ള അക്രമവും കൂടിയാകുമ്പോൾ ഭയപ്പെടാൻ ഒരുപാടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. മതനിന്ദ ആരോപിച്ച പോപ്പുലർ ഫ്രണ്ടുകാർ ന്യൂമാൻ കോളേജ് അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയത് മൂവാറ്റുപുഴയിൽ വെച്ചായിരുന്നു. ഇതിനു മുമ്പ് തീവ്ര മതമൌലികവാദികൾ അടങ്ങുന്ന സംഘം തൊടുപുഴയിൽ നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം നടന്ന അന്വേഷണത്തിലാണ് ആലുവ പെരുമ്പാവൂർ മേഖലകളിൽ തീവ്ര മൌലികവാദികൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. കൈവെട്ടുകേസിൽ പിടിയിലായ പ്രതികളിലേറെയും ആലുവ സ്വദേശികളുമായിരുന്നു. ഹാദിയ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പ്രകോപനപരമായ മാർച്ച് നടത്തിയതും ആലുവ കളമശ്ശേരി പെരുമ്പാവൂർ മേഖലകളിലുള്ള തീവ്ര സ്വഭാവമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു. അഭിമന്യു കൊലക്കേസിലും പിടിയിലായവരിലേറെയും സമാന സ്വഭാവമുള്ള ആലുവക്കാർ തന്നെ. ഇതിനു മുമ്പ് പോലീസ് മർദ്ദനത്തിൽ ആലുവ സ്വദേശി ഉസ്മാന് പരിക്കേറ്റപ്പോൾ അക്രമം നടത്തിയവരിലും തീവ്രവാദ സ്വഭാവമുള്ളവർ ഉൾപ്പെട്ടതായി മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ആലുവ റിപ്പബ്ലിക് അല്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും ഈ ഭീകരവാദ ബെൽറ്റിന്റെ അപകടകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സ്ഥിരീകരണമായി. അഭിമന്യു കൊലപാതകത്തിന് ശേഷം ഈ മേഖലകളിൽ നടന്ന വ്യാപക പോലീസ് നടപടികളും ഇതിന് തെളിവാണ്. കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് എരുമയെ പിൻഭാഗമറുത്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിലും തീവ്ര സംഘടനകളുടെ സാന്നിധ്യമുണ്ടോയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വാൾ ഉപയോഗിക്കാനുള്ള പരിശീലനത്തിനായി തീവ്ര സംഘടനകൾ എരുമയെ ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. നേരത്തെ ഓടുന്ന പട്ടികളെ അർദ്ധരാത്രിയിൽ വെട്ടിപ്പരിശീലിച്ചതിന് പിന്നിൽ മതതീവ്രവാദ ശക്തികളുണ്ടെന്ന സ്ഥിരീകരണമുണ്ടായിരുന്നു. അടുത്തടുത്ത നഗരങ്ങളാണ് ആലുവയും പെരുമ്പാവൂരും മൂവാറ്റുപുഴയും തൊടുപുഴയുമെല്ലാം. ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ക്രിമിനൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവരുടെ ഒരു നെറ്റ്വർക്ക് തന്നെ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അയൽ സംസ്ഥാനക്കാരുൾപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ വ്യാപകമായിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങൾക്ക് പുറമെ ബംഗ്ലാദേശിൽ നിന്നുൾപ്പെടെയുള്ള ക്രിമിനലുകൾ ഈ മേഖലയിൽ തമ്പടിച്ചതായുള്ള സൂചനകളും നേരത്തെ മുതൽ പുറത്തു വന്നിരുന്നു. പെരുമ്പാവൂർ ജിഷ നിമിഷ കൊലപാതകങ്ങൾ അയൽ സംസ്ഥാന തൊഴിലാളികളുടെ ക്രൂരമായ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ തെളിവാണ്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ മേഖലയിലെ ക്രിമിനൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ അഴിഞ്ഞാട്ടം കേരളത്തിന് തന്നെ ഭീഷണിയാണെന്ന് തെളിയുകയാണ്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.